തെരഞ്ഞെടുപ്പിൽ പുറത്തുവരുന്ന വിവരങ്ങൾ തീർത്തും പ്രതീക്ഷിതമാണ്, ഒട്ടും അപ്രതീക്ഷിതമല്ല. ഗുജറാത്തില് ബി ജെ പിക്ക് മേൽക്കൈ ഉണ്ടാകും. ആ മേൽക്കൈക്ക് വേണ്ടി ബി ജെ പി ഹലോ കേൾക്കാം കേൾക്കാം തുടർന്നോളൂ. ആ ബി ജെ പി ആ വിജയത്തിന് വേണ്ടി ആ പാർട്ടിയൊക്കെ ഉണ്ടാകാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഭരണം, പ്രധാനമന്ത്രി, പണം, മസിൽ പവർ, വർഗീയത, ജാതിഭ്രാന്ത് എന്ന് വേണ്ട സകല കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്ത് പിടിക്കാൻ വേണ്ടി ബി ജെ പി അതിന്റെ എല്ലാ അടവും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിയുടെ ഗുജറാത്തിലെ വിജയം ആരെയും അമ്പരപ്പിക്കുകയില്ല. ഹിമാചൽ പ്രദേശിൽ പക്ഷേ നിങ്ങൾ പറയുന്ന മാതിരി അത് ഈ കോൺഗ്രസിന് നല്ല ശക്തിയായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റി. അതിന്റെ ഒടുവിൽ ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചേക്കും എന്ന് പോലും ഉള്ള പ്രതീക്ഷയുണ്ട്. അതിനപ്പുറത്തൊന്നും എനിക്കിപ്പോ പറയാം ഈ ഘട്ടത്തിൽ. എന്തായാലും ഈ ഒരു ശ്രീ ബിനോയ്, ഇപ്പോഴുള്ള ഈ ഒരു ഒരു ക്വാർട്ടർ ഫൈനലിന്റെ പ്രതീതിയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുന്നത്. അടുത്തത് 2023 9 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. അതിനുശേഷം 2024 കടക്കും. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് അത്തരത്തിലുള്ള രാഷ്ട്രീയവുമായി 2024 നോക്കിക്കാണുമ്പോൾ ഏത് തരത്തിലാണ് വീക്ഷിക്കുന്നത്? പ്രതിപക്ഷ നിരയിലേക്ക് ആരൊക്കെ കടന്നു വരുമെന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം അതിന്റേതായ പ്രാധാന്യമുണ്ട്. വരാനിരിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ, അത് 2024 ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ചേരുവകൾക്കും കൂട്ടുകെട്ടുകൾക്കും പരിപാടികൾക്കും എല്ലാം വഴിതെളിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പാഠങ്ങൾ ഗുജറാത്തും ഹിമാചൽ പ്രദേശും നൽകുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ആ സെൻസിൽ ഡൽഹിയെയും തള്ളിക്കളയണ്ട. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വിലപ്പെട്ട പാഠങ്ങൾ പഠിക്കേണ്ടവർക്കെല്ലാം പഠിക്കാൻ ഈ തിരഞ്ഞെടുപ്പുകൾ സഹായിക്കും. ഇത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ഒന്നാമത്തെ അടുത്ത ഇലക്ഷൻ 19 സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ്. അത് 2023 നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യം കാത്തിരിക്കുന്ന, ഒത്തുനോക്കുന്ന, ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന ഈ പറയുന്ന 24 തെരഞ്ഞെടുപ്പ് വരും. അതിനകത്ത് ഹലോ കേൾക്കാം കേൾക്കാം തുടർന്നോളൂ. അതിനകത്ത് ഈ ഗൗരവമായ കാര്യം, RSS നയിക്കുന്ന BJP ഭരണത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള തിരഞ്ഞെടുപ്പാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കേണ്ടവർക്കെല്ലാം കഴിഞ്ഞാൽ അത് വിജയിക്കും. പക്ഷേ ഇവിടെ ഒരു ചോദ്യം, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, 2024 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയലാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലാണ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് BJP പൊതുശത്രുവായി പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നു. എന്നാൽ പ്രതിപക്ഷ ചേരികളിലെ ഭിന്നത, പ്രത്യേകിച്ച് മമത ഒരു വശത്ത് നിൽക്കുന്നു, അരവിന്ദ് കെജ്രിവാൾ മറുവശത്ത് നിൽക്കുന്നു, ശരത് പവാർ ആകട്ടെ ഇപ്പുറത്ത് ഇടത് പാർട്ടികൾക്കൊപ്പം അല്ലെങ്കിൽ മമതയ്ക്കൊപ്പം ആർക്കൊപ്പം എന്നില്ലാതെ ഒരു നിലപാട് ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതിഗതികളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ 2024 BJPക്ക് ഒരു ഈസി വാക്ക് ഓവറിലേക്ക് പോകാനുള്ള സാധ്യത ഒരുക്കുകയല്ലേ? അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ചിന്ത, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഏറ്റവും അടിയന്തരമായി ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേക്കല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ആ വാദഗതിയോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. പൂർണ്ണമായിട്ടും ഈ നിർണായകമായ സമരത്തിന് പുറപ്പെടുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരെ നയിക്കേണ്ടത് രാഷ്ട്രീയമായിരിക്കണം, ഇന്ത്യയുടെ ഭാവിയുടെ തെറ്റുചിന്തയായിരിക്കണം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഉദാത്ത മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കടമയെപ്പറ്റിയുള്ള ബോധ്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഇലക്ഷൻ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ പറ്റും. അല്ലെങ്കിൽ അവര് മുന്നേറ്റം 19 സീറ്റുമായി കോൺഗ്രസും 15 സീറ്റിൽ BJPയുമാണ് ഹിമാചലിലെ ഇപ്പോഴത്തെ ഒരു നില. ഗുജറാത്തിൽ 109 സീറ്റിൽ BJPയും 33 സീറ്റിൽ കോൺഗ്രസും 3 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും. ബിനോയ് വിശ്വം തുടരുക. നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാർക്ക് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾക്കപ്പുറത്ത് നമ്മുടെ നാട് എന്ന ചിന്തയുണ്ടെങ്കിൽ, ആ നാടിന്റെ ഭാവിയെ പറ്റിയുള്ള ബോധ്യമുണ്ടെങ്കിൽ, അതിന്റെ അടിത്തറയായിട്ട് കാണുന്ന ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അറിയാമെങ്കിൽ, ആ നേതാക്കന്മാരെല്ലാം നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കാണണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് അങ്ങനെയാണ്. RSSനെയും അത് നയിക്കുന്ന BJPയെയും അതിന്റെ ഫാസിസ്റ്റ് ആശയങ്ങളെയുമാണ് ഞങ്ങൾ ഒന്നാം നമ്പർ എതിരാളിയായി കാണുന്നത്. ആ എതിരാളിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള മഹാസമരത്തിൽ, ഒരു മഹത്തായ സമരമാണ് ആ സമരത്തിൽ, എല്ലാ മതേതര ജനാധിപത്യ ശക്തികളെയും ഒരുമിച്ച് കാണാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഇടതുപക്ഷം അതിനുവേണ്ടി ഞങ്ങളുടെ പങ്ക് വഹിക്കും. ഞങ്ങൾ എത്രമാത്രം ചെറുതാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഒരു വഴി കാണിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒരു പങ്ക് ഇപ്പോഴും ഉണ്ട്. ആ പങ്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വിശാലമായിട്ടുള്ള സമരനിരയെ പറ്റി പറയുകയാണ്. ആ സമരനിര ഉണ്ടായി വന്നാൽ BJPയെ പിടിച്ചു കെട്ടാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.